ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ ടി വി ഒരുക്കുന്ന സെവൻഡി അഡ്മെൻസ്റ്റേഷൻ സഫയുടെ ശാം സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത്തെ ക്വാർട്ടറിൽ ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസക്കാലം നാം ഒരു പുതിയ വിഷയം പഠിക്കുവാൻ ആരംഭിക്കുകയാണ് വൻ വിവാദം അല്ലെങ്കിൽ വൻ പോരാട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ക്വാർട്ടർ മുഴുവൻ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പഠിക്കുന്നത് വേദപുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്ന് ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും നാം പല ഉത്തരം പറയും അത് യേശുവിനെ കേന്ദ്രീകൃതമായ വിഷയമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശിനെ ആസ്പദമാക്കിയുള്ള വിഷയമാണ് ഏത് വിഷയം നാം പറഞ്ഞാലും ആ വിഷയങ്ങൾ എല്ലാം ചെന്നെത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഒരു കണ്ടൻറ്റിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതെല്ലാം വൻ വിവാദം അല്ലെങ്കിൽ വൻ പോരാട്ടം എന്ന ഒരു വിഷയത്തിലേക്കാണ് എത്തുന്നത് എന്ന് ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പ്രവചനം വരെ നാം പഠിക്കുമ്പോഴെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു വിഷയമാണ് വൻ പോരാട്ടം അല്ലെങ്കിൽ വൻ വിവാദം ഈ പോരാട്ടം എവിടെ ആരംഭിച്ചു ദൈവത്തിനെതിരെയുള്ള ഈ പോരാട്ടം സ്വർഗത്തിലാരംഭിച്ചുവെന്നും ഇന്നത് ഭൂമിയിൽ നിലനിൽക്കുന്നുവെന്നും ഈ ഒരു മൂന്ന് മാസക്കാലം നാം പഠിക്കുകയാണ് അപ്പോൾ ഈ പോരാട്ടം നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിയില്ല ആത്മീയ കണ്ണുകൾ കൊണ്ട് മാത്രമേ ഈ പോരാട്ടത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയൂ ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാകാം പൊതുവേ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എങ്കിലും പലർക്കും പലതരത്തിലുള്ള പോരാട്ടങ്ങളായിട്ട് നമുക്ക് നമുക്കിനെ ചിത്രീകരിക്കാൻ കഴിയും അപ്പൊ ഇന്നത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം എന്ന് പറയുമ്പോൾ തിരിശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന യുദ്ധം പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ കഴിയണമെന്നില്ല അപ്പോൾ എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് ആമുഖമായി ഇന്നത്തെ ആദ്യത്തെ പാഠം നാം പഠിക്കുന്നത് മനഃപ്പാഠവാക്യം വെളിപാടിന്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളാണ് മനപ്പാഠവാക്യം അതിപ്രകാരം പറയുന്നു പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി മിഗായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തില് അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഇപ്പൊ വെളിപാട് പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളാണ് നാം പഠിക്കുന്ന മനപ്പാഠവാക്യം അതിപ്രകാരം പറയുന്നു സ്വർഗത്തിൽ എന്തുണ്ടായി യുദ്ധമുണ്ടായി ആരൊക്കെ തമ്മ തമ്മിലാണ് മികായാലും അവൻ്റെ ദൂതന്മാരും കൂടാതെ ലൂസിഫർ അല്ലെങ്കിൽ മഹാസർപ്പം തൻ്റെ ദൂതന്മാരുമായി പടവെട്ടി പക്ഷേ മഹാസർപ്പവും തൻ്റെ ദൂതന്മാരും ജയിച്ചില്ല എന്നിവിടെ പറയുന്നു അങ്ങനെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല എന്നിവിടെ പറയുന്നു ആമുഖത്തിൽ ലേഖകൻ കുറച്ച് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയാണ് ദൈവം ഇത്രയധികം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകം ഇത്രയും മോശമായിരിക്കുന്നു ലേഖൻ നമ്മുടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രണ്ട് ഈ ലോകം ഇത്രമാത്രം ദുഷ്ടത പെരുകുന്നത് എന്തുകൊണ്ട് മൂന്ന് എന്തുകൊണ്ട് നല്ല ജനങ്ങൾക്ക് ജീവിതത്തിൽ മോശം അനുഭവം ഉണ്ടാകുന്നു അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം പലപ്പോഴും കടന്നു പോകുന്നവരാണ് അപ്പോൾ ലേഖകൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ അധികം ലോകം മോശമാകുന്നു ലോകത്തിൽ ഇത്ര അധികം ദുഷ്ടത എന്തുകൊണ്ട് പെരുകുന്നു നല്ല ജനങ്ങൾക്ക് എന്തുകൊണ്ട് മോശം അനുഭവം വരുന്നു പിന്നെല്ലാം ഒറ്റ വാക്കെന്ന് പറയുന്നത് സ്വർഗത്തിൽ ആരംഭിച്ചതായ ഈ യുദ്ധം ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നിവിടെ പറയുന്നു എങ്കിലും പാഠത്തിന്റെ ലേഖൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തെ അവിടെ ചിത്രീകരിക്കുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നി യോഹനാന്റെ പുസ്തകം നാലാം അധികത്തിൽ പറയുന്നത് ദൈവം സ്നേഹം തന്നെ അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അടിച്ചേൽപ്പിക്കുവാനോ നിർബന്ധിക്കുവാനോ അതിനെ നിയമമാക്കുവാനോ പാടില്ലാത്ത ഒരു വിഷയമാണ് അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ ആ ന്യായത്തിൽ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നാം പാപത്തിൽ വീണ് പോയാലും ദൈവം നമ്മുടെ കർണ്ണ കാണിക്കുകയും ദൈവം നമ്മളെ സ്നേഹത്തിൻ്റെ ലൂടെ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു അപ്പം ഈ പാഠത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ ദൈവം പറയുന്നു നന്മ തിന്മയുടെ മേൽ ജയം നേടുകയും ദൈവം നമ്മെ ഈ പാപ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയൊരു വാഗ്ദത്വം പ്രത്യാശയുടെ വാഗ്ദത്വം ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നന്മ തിന്മയുടെ മേൽ എന്നേക്കുമായി വിജയം നേടുകയും ദൈവം നമുക്ക് ഈ പാപ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യും എന്ന് പറയുന്നു അതുകൊണ്ട് ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ഞായറാഴ്ച പഠിക്കുന്ന ഖഡിങ്ങ സ്വർഗത്തിൽ യുദ്ധം ഞായറാഴ്ച പഠിക്കുന്ന ഖഡിങ്ങ സ്വർഗത്തിൽ യുദ്ധം ആ മുഖത്തില് നമ്മോട് ലേഖകൻ ചോദിക്കുന്നത് സ്വർഗത്തിൽ എങ്ങനെ യുദ്ധമുണ്ടായി എങ്ങനെ യുദ്ധമുണ്ടായി അല്ലെങ്കിൽ തിന്മ എങ്ങനെ ഉത്ഭവിച്ചു നമുക്കറിയാം സ്വർഗമെന്ന് പറയുന്നത് പരിശുദ്ധമായ സ്ഥലമാണ് ഈ പരിശുദ്ധമായ സ്ഥലത്ത് എങ്ങനെ യുദ്ധമുണ്ടായി അല്ലേ ഇവിടെ വെളിപാടിൻ്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വേദവാക്യങ്ങൾ വെളിപാടിൻ്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപത് നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ് പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി ഉണ്ടായി മികായാലും എൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടപെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിട്ടുള്ളതാണ് സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല അതിൽ ഒൻപതാം വാക്യം പറയുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ എന്താ ചെയ്തത് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു കൂടാതെ അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന് പത്മൂസിലെ യോഹനൻ പറയുന്നു അപ്പോൾ ഈ ഇത്രയും പരിശുദ്ധമായ സ്ഥലത്ത് എങ്ങനെ യുദ്ധമുണ്ടായി തിന്മ എങ്ങനെ ആരംഭിച്ചു എന്നിവിടെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പലപ്പോഴും ഇതൊരു വിചിത്രമായ കാര്യമായി തോന്നാം അല്ലെ സ്വർഗം പോലെ പരിശുദ്ധമായ സ്ഥലത്ത് എങ്ങനെ തിന്മ ആരംഭിച്ചു ലേഖകൻ ഇവിടെ ചോദിക്കുകയാണ് ദൈവം ഒരു പൈശാചികമായ മാലാഖയാണോ ലൂസിഫറായിട്ട് സൃഷ്ടിച്ചത് എന്നിവിടെ ചോദിക്കുകയാണ് അല്ല ഒരിക്കലുമല്ല അപ്പോൾ തിന്മ എങ്ങനെയാണ് ഇവിടെ ഉത്ഭവിച്ചത് എന്നിവിടെ ചോദിക്കുന്നു ഇവിടെ തിന്മ ഉത്ഭവിക്കുവാനുള്ള കാരണമായി പറയുന്നത് യഹുസ്കിയുടെ പ്രവചനം വായിക്കുമ്പോൾ ഇരുപത്തെട്ടാം അധ്യായം യഹുസ്കിയൽ പ്രവാചന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത് എന്നിവിടെ പറയുന്നു യെഹുസ്കൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ലൂസിഫറിനെ കുറിച്ച് പറയുന്നത് നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതെനിലായിരുന്നു താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും കൂടെ നിന്നെ മൂടിയിരുന്നു ഇനി നിന്നെ തീർത്തനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരുവാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിലാരായിരുന്നു നിഷ്കളങ്കനായിരുന്നു അപ്പം ഇവിടെ എങ്ങനെയാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് ഞാൻ സമ്പൂർണനായിരുന്നു സൗന്ദര്യ സമ്പൂർണനായിരുന്നു അല്ലെ രക്തങ്ങളാൽ സകലവിധ രക്തങ്ങളാൽ അവനെ മൂടിയിരുന്നു അവൻ കൂടാതെ വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു അവൻ അഗ്നിമയ രഥങ്ങളിൽ അവൻ സഞ്ചരിച്ചു എത്രമാത്രം ഭാഗ്യവാനായിരുന്നു ലൂസിഫർ പിന്നെ എന്തുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തിന്മ ഉണ്ടായി അല്ലേ എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു തിന്മ ഉണ്ടായി എന്താണ് അവൻ ലൂസിഫറിന്റെ ആഗ്രഹമായിരുന്നത് ലൂസിഫറിന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഏഷ്യാവിന്റെ പ്രവചനം പറയുന്നു യേശ്യാവിന്റെ പ്രവചനം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഏഷ്യാവിന്റെ പ്രവചനം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പ്രവാചകൻ ചോദിക്കുകയാണ് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണോ ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണോ ഇനി ലൂസിഫറിന്റെ ഉള്ളിലെ ആഗ്രഹത്തെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ് ലൂസിഫറിന്റെ ഉള്ളിലെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീത വയ്ക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് അപ്പോൾ തിന്മ ഉത്ഭവിക്കുവാനുള്ള കാരണം പറയുന്നു ലൂസിഫർ ആരെ പോലെ ആഗ്രഹിച്ചു ലൂസിഫർ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് സ്വർഗത്തിൽ തിന്മ ഉത്ഭവിച്ചത് അപ്പോൾ ഇത്രയും പരിശുദ്ധമായ സ്ഥലത്ത് തിന്മ ഉത്ഭവിക്കുവാനുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ലൂസിഫർ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി അവന് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു സ്വർഗത്തിൽ എന്തുണ്ടായി യുദ്ധമുണ്ടായി ഞായറാഴ്ചത്തെ പാഠം പറയുന്നത് എന്താണ് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ലൂസിഫറും തന്റെ ദൂതന്മാരും മികായലും ഒരു ദൂതന്മാരുമായി പടവെട്ടി പക്ഷെ ജയിച്ചില്ല അവരെ സ്വർഗത്തിൽ നിന്ന് നീക്കിക്കളയം എന്ന നീക്കുമായി ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായിട്ട് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം തിങ്കളാഴ്ച പഠിക്കുന്ന ഘട്ടിങ്ങ് ലൂസിഫർ വഞ്ചിക്കുന്നു ക്രിസ്തു ജയിക്കുന്നു തിങ്കളാഴ്ച പഠിക്കുന്ന ഘട്ടിങ്ങ് ലൂസിഫർ വഞ്ചിക്കുന്നു ക്രിസ്തു ജയിക്കുന്നു ആമുഖത്തിൽ തിങ്കളാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ പറയുന്നത് സമ്പൂർണനായിട്ടാണ് ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഭാഗത്ത് പഠിക്കുക എത്രമാത്രം മനോഹരമായിട്ടാണ് ഭാഗ്യവാനായിട്ടാണ് ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം അല്ലേ അല്ലെങ്കിൽ ദൈവത്തോടുള്ള അസൂയ ആ കാരണത്താൽ അവനാ പദവി പോലും അല്ലേ നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ പഠിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അവനെ ഒഴിവാക്കുകയും അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായിട്ട് ഇവിടെ പറയുന്നു ഇവിടെ എന്താണ് ലൂസിഫർ ദൈവത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തിങ്കളാഴ്ചത്തെ ഭാഗത്ത് വ്യക്തമായി പറയുന്നു എന്താണ് ലൂസിഫർ ദൈവത്തിനെതിരെ ആരോപിച്ച കുറ്റം ഇവിടെ ലേഖകൻ പറയുന്നത് ദൈവം നീതി ഇല്ലാതെ അനീതിയോടെ പ്രവർത്തിക്കുന്നു ദൈവം നീതി ഇല്ലാതെ അനീതിയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ലൂസിഫർ ദൈവത്തിനെതിരെ ആരോപിച്ച കുറ്റം ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാം എത്രയധികം ദൂതന്മാര് ലൂസിഫറിന്റെ ഗ്രൂപ്പിൽ ചേർന്നു നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം മൂന്നിലൊന്ന് ദൂതന്മാര് മൂന്നിലൊന്ന് ദൂതന്മാര് ഈ ലൂസിഫർ നിരത്തിയ കുറ്റത്തിനോടൊപ്പം ചേർന്ന് ദൈവത്തിനെതിരെ കുറ്റം ആരംഭിച്ചു ദൈവം നീതി ഇല്ലാതെ അനീതിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മൂന്നിലൊന്ന് ദൂതന്മാരും ലൂസിഫറിനോടൊപ്പം ദൈവത്തെ ദുഷിച്ചു എന്നിവിടെ പറയുന്നു എന്താണ് സംഭവിച്ചത് വെളിപാണ്ട് പ്രവചനം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ അതിൻ്റെ റിസൾട്ട് പറയുന്നു എന്താണ് സംഭവിച്ചത് വെളിപാട്ട് പ്രവചനം പന്ത്രണ്ടിൽ നാല് പറയുന്നത് അതിൻ്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിന് വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു എന്നിവിടെ പറയുന്നു അല്ലേ പത്മൗസിലെ യോഹനൻ പറയുകയാണ് അതിന്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് ദൂതന്മാരെ ലൂസിഫർ അവന്റെ സൈന്യത്തോടൊപ്പം ചേർന്ന മൂന്നിലൊന്ന് ദൂതന്മാരെ ദൈവം ഭൂമിയിലേക്ക് കളഞ്ഞു വീണ്ടും പറയുന്നത് പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു എന്നിവിടെ പറയുന്നു അല്ലേ അപ്പം മരുഭൂമിയിലെ ആ സ്ത്രീയുടെ അനുഭവം പറയുകയാണ് ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത് കർത്താവ് യേശു കൃഷ്ണൻ്റെ ജനനം നടന്ന സമയത്ത് ഹേരോദാവ് ഒരു പട്ട ഒരു കൽപ്പന പുറ പുറപ്പെടുവിച്ചു രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അതാണ് അവിടെ പറയുന്നത് പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളവാൻ പിശാഞ്ഞിൻ്റെ പ്രവർത്തനം അവിടെ സംഭവിച്ചു എന്നിവിടെ പറയുന്നു അല്ലേ അതിൻ്റെ സംഭവമായി ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ യുദ്ധമുണ്ടായപ്പോൾ അവിടെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഭൂമിയിലേക്ക് അവരെ തള്ളിക്കളഞ്ഞതായിട്ട് ഇവിടെ പറയുന്നു ഇവിടെ ലേഖൻ പറയുന്നത് സ്വർഗത്തിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടായ സമയത്ത് ദൂതന്മാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി മറ്റുള്ള എല്ലാ ദൂതന്മാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്താണ് അവർക്കുണ്ടായ കൺഫ്യൂഷൻ ആരുടെ പക്ഷം ഞാൻ നിൽക്കണം കർത്താവ് യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കണമോ അതോ ലൂസിഫറിന്റെ പക്ഷത്ത് നിൽക്കണമോ അവർ തീരുമാനിച്ചേ പറ്റൂ അപ്പൊ യുദ്ധം ഉണ്ടായപ്പോൾ അവർക്കൊരു കാര്യം തീരുമാനിക്കേണ്ടി വന്നു ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം യേശുവിന്റെ പക്ഷത്ത് നിൽക്കണമോ മിഗായലിന്റെ പക്ഷത്ത് നിൽക്കണമോ അതോ ഞാൻ ലൂസിഫറിന്റെ പക്ഷത്ത് നിൽക്കണമോ ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ യുദ്ധമായിരുന്നോ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി എന്ന് നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗത്ത് പഠിച്ചു ഇത് യഥാർത്ഥത്തിൽ യുദ്ധമായിരുന്നോ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഒരുപക്ഷെ ആശയങ്ങളുടെ യുദ്ധമായിരിക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെയുള്ള ഉള്ള യുദ്ധമായിരിക്കാം യഥാർത്ഥത്തിലെ യുദ്ധമോ അല്ലെങ്കിൽ ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കാം നമുക്കത് എന്തെന്ന് അറിയില്ല എങ്കിലും എന്തുണ്ടായി യുദ്ധമുണ്ടായി അല്ലേ ഒരു കാര്യം ഉറപ്പാണ് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി അപ്പോ ദൂതന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി ആരെ അനുഗമിക്കണം യേശുവിനെ അനുഗമിക്കണമോ അത് ലൂസിഫറിനെ അനുഗമിക്കണമോ ഇവിടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്തരായ മാലാകമാര് ആരോടൊപ്പം ചേർന്നു വിശ്വസ്തരായ മാലാകമാര് യേശുവിനോടൊപ്പം ചേർന്നു അല്ലേ ഇനി ദൈവത്തെ ദുഷിച്ച മാലാകമാര് ലൂസിഫറിനോടൊപ്പം ചേർന്നു ഇതേ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ് എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം ഇപ്പോൾ ഇന്ന് പിന്നിൽ യുദ്ധം നടക്കുകയാണ് തിരശ്ശീലയ്ക്ക് പിന്നിലാണ് ഇന്ന് യുദ്ധം നടക്കുന്നത് അല്ലേ നമുക്കത് കാണാൻ കഴിയണമെന്നില്ല പക്ഷെ ഒരു സമയം നാം തിരശീലയിൽ നിന്ന് പുറത്തു ചാടേണ്ടി വരും പിന്നിൽ നടക്കുന്ന യുദ്ധം മറനീക്കി പുറത്തു വരും നമ്മുടെ ഐഡൻറ്റിറ്റി നാം വെളിപ്പെടുത്തേണ്ടി വരും ദൂതന്മാർ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതുപോലെ നാമും ദൈവമക്കളെ നാമും നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരും നാം ആരോടൊപ്പം ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ നാം പങ്കാളികളാണ് ഈ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ച യുദ്ധം ഇന്ന് ഭൂമിയിൽ നടക്കുന്നു ഈ പോരാട്ടത്തിൽ നാം പങ്കാളികളാണ് അപ്പോൾ നാം ആരോടൊപ്പം ചേരുന്നു എന്ന് അന്ത്യകാലത്ത് നാം വെളിപ്പെടുത്തേണ്ടി വരും നാം ക്രിസ്തുവിന്റെ പക്ഷത്താണോ അതോ പിശാജിൻ്റെ പക്ഷത്താണോ എന്ന് നാം പ്രഖ്യാപിക്കേണ്ട ഒരു കാലം വരുന്നു എന്നിവിടെ പറയുന്നു അപ്പൊ ഈ വിവാദം സ്വർഗത്തിൽ തുടങ്ങിയത് ഭൂമിയിൽ നടക്കുന്നു അല്ലെ ഇങ്ങനെ അനേക വിവാദങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം മധ്യം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പറയുന്നത് യഹുവയ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി യഹുവയ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ബാക്കി എന്താ തിന്നുന്നത് നാളെ നീ എന്തു ചെയ്യും മരിക്കും അല്ലേ പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോ പിശാജ് പറഞ്ഞു നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം ഹവ ആരുടെ വാക്ക് വിശ്വസിച്ചു അല്ലെങ്കിൽ ആദാമു ഹൗയെ ആരുടെ വാക്ക് വിശ്വസിച്ചു പിശാജിന്റെ വാക്ക് വിശ്വസിച്ചു അല്ലെ വിവാദം തുടങ്ങിയില്ലേ പോരാട്ടം തുടങ്ങിയില്ലേ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അല്ലെ ദൈവം പറയുന്നു നീ തിന്നരുത് പിശാജി പറയുന്നു നീ തിന്നുക നീ തിന്നാൽ ദൈവത്തെ പോലെ ആകും നിന്റെ കണ്ണുകളൊക്കെ തുറക്കും അല്ലേ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം വായിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടിൽ ഇരുപത്തി ആറ് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാറ് എല്ലേ വീർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി മോശ ചോദിക്കുകയാണ് യഹോയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കാണിച്ചേ പറ്റൂ നാം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് നമ്മുടെ ഐഡന്റിറ്റി നാം വെളിപ്പെടുത്തേണ്ടി വരും ഇവിടെ മോശ പറയുകയാണ് യഹോയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ മോശ കൽപ്പനയുമായി തിരിച്ചു വരുന്ന സമയത്ത് നോക്കിയപ്പോൾ ജനം കാളക്കുട്ടിയെ ആരാധിക്കുകയാണ് മോശയ്ക്ക് വളരെയധികം വേദന ഉണ്ടായി മോശ എന്താ ചെയ്തത് കൽപ്പന എറിഞ്ഞുടച്ചു അവസാനം മോശ പറയുകയാണ് യഹുവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ ആര് മാത്രം വന്നു ലേവിയ ഗോത്രം മാത്രം വന്നു യോശുവയുടെ പുസ്തകത്തിൽ പറയുന്ന യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലിൽ പതിനഞ്ച് യോശുവ ചോദിക്കുകയാണ് യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോരിയുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുവേൻ പക്ഷെ യോശുവ് പറയാണ് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവേ സേവിക്കും അവിടെ ആരുടെ പക്ഷത്താണ് നാം നിൽക്കുന്നത് അല്ലേ നാം വെളിപ്പെടുത്തിയേ പറ്റൂ ഒന്ന് രാജക്കന്മാരുടെ പുസ്തകവും പതിനെട്ടാം അധ്യായം ഒന്ന് രാജക്കന്മാരുടെ പുസ്തകവും പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ കർമേൽ പർവ്വത്തിലെ അനുഭവം പറയുകയാണ് കർമ്മേൽ പർവ്വതത്തിലെ അനുഭവം എലിയവ പറയുകയാണ് എലിയ പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വയ്ക്കും എലിയ പ്രവാചകൻ ചോദിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ നിങ്ങൾ കാൽ വയ്ക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബൈബിൾ പറയുന്നു എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയാണ് ചിലരൊന്നും മിണ്ടൂല ജനം ഒന്നും മിണ്ടിയില്ല ഏലിയാവ് ചോദിച്ചപ്പോൾ പക്ഷേ വാതുറക്കേണ്ട സമയങ്ങൾ വരാൻ പോകുന്ന നാം വെളിപ്പെടുത്തിയേ പറ്റൂ ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചു അത് ഭൂമിയിൽ നടക്കുന്നു ഒരിക്കലും ദൈവം റോബോട്ടുകളെയല്ല സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ ചിന്തിക്കുവാനും വിവേചിക്കുവാനുമുള്ള എല്ലാ അറിവും മനുഷ്യന് നൽകി അതുകൊണ്ട് ദൈവം റോബോട്ടുകളെ സൃഷ്ടിച്ചിട്ടില്ല റോബോട്ടുകളായി മനുഷ്യൻ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുമില്ല നാം ചിന്തിച്ച് വിവേചിച്ച് നമ്മുടെ കഴിവിനെ നാം ദൈവസന്നിധിയിൽ പ്രകടിപ്പിച്ചേ പറ്റൂ എന്നിവിടെ പറയുന്നു അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠം പറയുന്നു ലൂസിഫർ എല്ലാ കാലത്തും നമ്മെ വഞ്ചിക്കുന്നു ക്രിസ്തു നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തി ജയിപ്പിക്കുന്നു എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഭൂമി എന്ന ഗൃഹം ഉൾപ്പെട്ടിരിക്കുന്നു ഭൂമി എന്ന ഗൃഹം ഉൾപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച വിധം അവിടെ പറയുകയാണ് ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ഇവിടെ പറയുന്നു പൂർണ്ണതയുള്ളതായി പൂർണതയുള്ളതായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലേ താൻ ആറ് ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും ചമിച്ചു ഓരോ സൃഷ്ടിയെയും ദൈവം ചമിക്കുമ്പോൾ ദൈവം പറഞ്ഞു നല്ലത് നല്ലത് ഓരോന്നും നല്ലത് നല്ലത് അതെത്രയും നല്ലത് എന്ന് കണ്ടു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് എത്രയും നല്ലത് എന്ന് കണ്ടു അപ്പോൾ സൃഷ്ടിച്ച നാളില് പാപത്തിൻ്റെ കറയോ തിന്മയോ ഒന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല സ്വർഗത്തിൽ ലൂസിഫറിന് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയതുപോലെ തന്നെ ഭൂമിയിൽ ദൈവാദാമനെ ഹവയും സൃഷ്ടിച്ചപ്പോൾ അവർക്കും തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകി അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ചിന്തിക്കുവാനും വിവേചിക്കുവാനുമുള്ള കഴിവുള്ള മനുഷ്യനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം അവർക്ക് നൽകി അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ദൈവം ഏതെന്താട്ടത്തിൽ ഒരു മരം നട്ടുപിടിപ്പിച്ചു ഏതാ മരം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ദൈവം അവിടെ നട്ടുപിടിപ്പിച്ചു എന്തിനാ അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് അല്ലെ അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് മനുഷ്യന് അതുകൊണ്ട് അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അവിടെ നട്ടുപിടിപ്പിച്ചു എന്നിവിടെ പറഞ്ഞു എന്നിട്ട് ഒരു ദിവസം സാത്താൻ ആ വൃക്ഷത്തിന്റെ അരികിൽ നിന്നു സാത്താൻ ആ വൃക്ഷത്തിന്റെ അരികിൽ നിന്നപ്പോ ഹവ വളരെ അലസമായി അതിലെ നടന്നു തിരിയുകയാണ് ഉടനെ സാത്താൻ പറഞ്ഞു നിങ്ങള് ആ ഫലം ഒന്ന് ഭക്ഷിക്കുക ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നതെന്നാളും നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും അല്ലേ ഇവിടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദി വിഷയം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ യോവയ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാറ്റ് ചന്തുകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് പറയുകയാണ് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ പറയാണ് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്ന എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പാമ്പ് പറയുന്നത് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന ആൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും ഇവിടെ ഹവ പാമ്പിനെ വിശ്വസിച്ചു അല്ലേ ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം അല്ലേ ഹവയോട് പറയുകയാണ് ദൈവം നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഹവയോട് പാമ്പ് പറയുകയാണ് ദൈവം നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആ വിലക്കപ്പെട്ട ഫലം നിങ്ങൾ തിന്നുക എന്ന് പാമ്പ് പറഞ്ഞു അല്ലേ ഇവിടെ ലേഖകൻ പറയുകയാണ് ദൈവം എന്നേക്കും അടച്ചിടുവാൻ ആഗ്രഹിച്ച ഒരു വാതിലാണ് അന്ന് തുറന്നത് ശ്രദ്ധിക്കുക ദൈവം എന്ന നീക്കം അടച്ചിടുവാൻ ആഗ്രഹിച്ച ഒരു വാതിൽ തുറന്നു എങ്ങനെ ഹവ ആ ഫലം തിന്നതിൻ്റെ ഫലമായി ഹൗവ ആ ഫലം തിന്നതിൻ്റെ ഫലമായി പാപം ഈ ഭൂമിയിലൊട് ഒടലെടുക്കുകയും അങ്ങനെ ഒരു പുതിയ വാതിൽ പാപത്തിൻ്റെ ഒരു വാതിൽ കഷ്ടപ്പാടിൻ്റെ വാതിൽ അല്ലെ രോഗത്തിന്റെയും മരണത്തിന്റെയും വാതില് എന്ന നീക്കുമായി ദൈവം ഒരിക്കലും തുറക്കുവാൻ ആഗ്രഹിക്കാത്ത വാതില് തുറക്കപ്പെട്ടതായിട്ട് ഇവിടെ പറയുന്നു അല്ലേ അങ്ങനെ എല്ലാ മനുഷ്യരും ഇങ്ങനെ പാപത്തിൽ അടിമപ്പെടുകയും കഷ്ടപ്പാടുകളിലൂടെ അടിമപ്പെടുകയും ചെയ്തു എന്നിവിടെ പറയുന്നു അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് ദൈവത്തിനെതിരെ ഒരു മത്സരമാണ് അല്ലേ പാപം എപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അല്ലേ ജീവൻ്റെ ആ ഫലം നമ്മളിൽ നിന്ന് അകറ്റുന്നു നമ്മളുടെ ഇടയിലെ ദൈവമായി ഒരു വേർപാടുണ്ടാകുന്നു ആ വേർപാട് നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു അതിലൂടെ മനോവേദന ഉത്കണ്ഠ അനാരോഗ്യം രോഗം ഇതിലെല്ലാം പാപം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം പഠിക്കുന്നത് ഭൂമി എന്ന ഗൃഹവും ഈ പാപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് ഭൂമി എന്ന ഗൃഹം ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭൂമി എന്ന ഗൃഹത്തിലും പാപം കടന്നു നിന്നു അതുകൊണ്ട് പാപത്താൽ കെടുതി സംഭവിച്ച ഒരു ഗ്രഹത്തിലാണ് ഒരു ഗ്രഹത്തിലാണ് നാം വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ എന്തുണ്ടാകുന്നത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് റോമർക്കിടയിൽ ലേഖനം മൂന്നിൽ ഇരുപത്തി മൂന്ന് പറയുന്നത് എന്താണ് റോമർ മൂന്നിൽ ഇരുപത്തി മൂന്ന് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു റോമർ റോമർക്കെഴുതിയിൽ ലേഖനം അഞ്ചിൽ പന്ത്രണ്ട് പറയും റോമർ കെഴുതി ലേഖനം അഞ്ചിൽ പന്ത്രണ്ട് പറയുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നിവിടെ പറയുന്നു അല്ലേ അങ്ങനെ ലോകത്തിൽ പാപം പെരുകയും ഭൂമി എന്ന ഗൃഹത്തിൽ ഇത് സംഭവിക്കുകയും അങ്ങനെ ഭൂമിയിൽ വസിക്കുന്ന ജനം കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നിവിടെ പറയുന്നു എങ്കിലും ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ ഒരു പ്രത്യാശയുടെ വചനമുണ്ട് ഭൂമി എന്ന ഗൃഹം പാപത്തിൽ വീണുപോയി എങ്കിലും ദൈവം സ്നേഹത്തിലൂടെ ഒരു പ്രത്യാശയുടെ വാഗ്ദത്വം നൽകുന്നു ബൈബിളിലെ ആദ്യത്തെ വാഗ്ദത്വമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യമാണ് ബൈബിളിലെ ആദ്യത്തെ വാഗ്ദത്വം എന്നാണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ എന്നുണ്ടാക്കും ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാല തകർക്കും ഇതാണ് ബൈബിളിലെ ആദ്യത്തെ വാഗ്ദത്വം അല്ലെ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ യഹോവ ദൈവം ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കും സ്ത്രീക്കും അല്ലെ സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തു അല്ലെ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി കർത്താവേശു ക്രിസ്തു ഞാൻ നിനക്കും സ്ത്രീക്കും നിനക്കെന്ന് പറയുമ്പോൾ പിശാജ് അല്ലെങ്കിൽ മഹാസർപ്പവും മഹാസർപ്പവും കർത്താവിനും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും നിന്റെ സന്തതിക്കും അവ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും അല്ലെ കർത്താവായ യേശു ക്രിസ്തു നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാല് തകർക്കും ഇതാണ് ദൈവത്തിന്റെ ആദ്യത്തെ വാഗ്ദത്വം അല്ലെ ഈ വാഗ്ദത്വം പറയുന്ന സമയത്ത് ആദാമനുഭവയ്ക്കും അത് മനസ്സിലായി എന്ന് പറയുന്നില്ല ഒരു മനസ്സിലായി കാണില്ലായിരിക്കും എങ്കിലും പിന്നീട് അവർക്ക് ആ പ്രത്യാശ മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യാശയാണ് പാപത്തിൽ വീണുപോയ ഈ ലോകത്തിൽ ജനങ്ങൾക്ക് ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ വാഗ്ദത്വമാണ് എന്താണ് നമ്മുടെ കർത്താവ് എന്ന നീക്കുമായി പിശാജിൻ്റെ തല തകർക്കും അല്ലേ കർത്താവായ രണ്ട് യേശുക്രിസ് രണ്ടാം വരവിന് ശേഷം എന്ന നീക്കുമായി അല്ലേ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്ന നീക്കുമായി പിശാജിൻ്റെ തല കർത്താവ് തകർക്കും എന്നിവിടെ പറയുന്നു അല്ലേ നീ അവൻ്റെ കുതികാല് തകർക്കും ക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് ക്രിസ്തുവിൻ്റെ കുതികാല് പിശാജി തകർത്തു അല്ലേ എങ്കിൽ കർത്താവ് നിന്റെ തല തകർക്കും എന്നിവിടെ പറയുന്നു അതുകൊണ്ട് ആ ഒരു പ്രത്യാശയുടെ ഒരു വചനം പറയുകയാണ് പാപത്തിൽ നമുക്ക് മുക്തി മുക്തി നേടുവാൻ ദൈവം ഒരു പ്രത്യാശയുടെ ദൂത് നൽകുന്നു അതുകൊണ്ട് ഭൂമി എന്ന ഗൃഹം ഇപ്പോൾ പാപത്താൽ വീണുപോയെങ്കിലും കർത്താവ് എന്ന നെയ്ക്കുമായി പിശാജിനെ തോൽപ്പിക്കുമെന്ന ചൊവ്വാഴ്ചത്തെ പാഠനമേ പഠിപ്പിക്കുന്നു ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ബുധനാഴ്ച പഠിക്കുന്ന കേട്ടിങ്ങാൻ സ്നേഹം ഒരു വഴി കണ്ടെത്തുന്നു ബുധനാഴ്ച പഠിക്കുന്ന കേട്ടിങ്ങാൻ സ്നേഹം ഒരു വഴി കണ്ടെത്തുന്നു ബുധനാഴ്ചത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ആദാമു ഹവയും പാപം ചെയ്തു അല്ലേ പിശാജി പറഞ്ഞ അനുസരിച്ച് ആ ഫലം തിന്നു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഏതെൻ പറതീസ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പിന്നെ അവരുടെ ജീവിതത്തിൽ അധ്വാനവും കഷ്ടപ്പാടൊക്കെ ഉണ്ടായി അല്ലേ അങ്ങനെ അവർ പ്രതീക്ഷയില്ലാതെ ജീവിക്കുമ്പോഴാണ് ദൈവം അവർക്ക് ആദ്യത്തെ വാഗ്ദത്വം നൽകുന്നത് അല്ലേ ഇനി ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല മരണമാണ് ഞങ്ങളുടെ അവസാനം എന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് ദൈവം അവർക്ക് വാഗ്ദത്വം നൽകിയത് നമ്മൾ നേരത്തെ വായിച്ച വാഗ്ദത്വം ഉൽപ്പത്തി പുസ്തകം മൂന്നിൽ പതിനഞ്ച് അല്ലേ നാം പഠിച്ച വാഗ്ദത്വം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തേർക്കും നീ അവൻ്റെ കുതികാൽ തേർക്കും അല്ലേ ഈ ഒരു വാഗ്ദത്വമാണ് വീണ്ടും പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം മക്കൾക്ക് ഇന്ന് ഒരവകാശമായി ദൈവം നൽകിയിരിക്കുന്നത് അപ്പോൾ ആദാമു ആദാമുഹാവയും തുറന്നിട്ട ആ പാപത്തിൻ്റെ ആ വാതില് എന്നേക്കുമായി കർത്താവ് അടയ്ക്കും എന്നിവിടെ പറയുന്നു അല്ലെ കർത്താവ് പിശാജിന്റെ തല തകർക്കുമ്പോൾ പിശാജിന്റെ തല കർത്താവ് തകർക്കുന്ന സമയത്ത് ആദമും ഹവിയും തുറന്നിട്ട കഷ്ടപ്പാടുകളുടെ വാതില് എന്ന നെയ്ക്കുമായി അടയ്ക്കപ്പെടും അതുകൊണ്ട് ഇന്നത്തെ ഭാഗത്ത് ബുധനാഴ്ചത്തെ ഭാഗത്ത് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്നിവിടെ ചോദിക്കുകയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രൂസിലേക്ക് നോക്കുക അല്ലെങ്കിൽ കർത്താവ് വഹിച്ചതായ മുൾക്കിരീടത്തിലേക്ക് നോക്കുക അവൻ്റെ കൈകാലുകളിലെ നഖങ്ങളിലേക്ക് നോക്കുക കാൽവരിയിൽ ചൊറിയപ്പെട്ട ഓരോ തുള്ളി രക്തത്തിലും നോക്കുക ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു അല്ലേ ആ മുൾക്കിരീടവും ക്രൂശും കൈകാലുകളിലെ കൈകാലുകളിലെ പാടുകളൊക്കെയും കാൽവരീച്ചൊറിയപ്പെട്ട ഓരോ തുള്ളി രക്തവും ഒക്കെയും നമ്മെ വിളിച്ചറിയിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു കൂടാതെ സ്വർഗത്തിൽ നാം ആയിരിക്കുവാൻ അല്ലെ നഷ്ടപ്പെട്ട പ്രതീക്ഷയായ സ്വർഗത്തിൽ നാം ആയിരിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കലും ദൈവം നമ്മെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് എന്ന നീക്കി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് സ്വർഗമെന്ന പറ കർത്താവ് നമുക്ക് വാഗ്ദത്വം ചെയ്യുന്നു ഒരു നമുക്ക് തോന്നാം നാം അർഹനല്ല ഞാൻ പാപം ചെയ്തവനാണ് ഇതൊന്നും നേടുവാൻ യോഗ്യനല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ വ്യക്തമായിട്ട് ബൈബിൾ പ്രകാരം പറയുന്നു കർത്താവ് നമുക്ക് നിത്യജീവനു വേണ്ടിയുള്ള വീണ്ടെടുപ്പിൻ വില നൽകി നിത്യജീവൻ എന്ന ദാനം അത് വീണ്ടെടുപ്പിൻ വിലയായി കർത്താവ് കാൽവരിയിലെ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി നൽകി അതുകൊണ്ട് ഒരിക്കലും നാം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു അല്ലെ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ് സകലത്തെയും ചമച്ചത് അതുകൊണ്ട് സൃഷ്ടാവ് നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നാം പാപത്തിൽ വീണു പോയാലും കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നഷ്ടപ്പെട്ട പ്രതീക്ഷയായ സ്വർഗം നമുക്ക് നൽകുമെന്ന വാഗ്ദത്വം ചെയ്യുകയും ചെയ്യുന്നു വീണ്ടെടുപ്പിൻ വിലയിലൂടെ രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത് ിലൂടെ കർത്താവ് നൽക നഷ്ടപ്പെട്ട പ്രതീക്ഷ നൽകും എന്നിവിടെ പറയുന്നു കർത്താവിൻ്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രവചനമാണ് യേശാമിൻ്റെ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വേദവാക്യങ്ങൾ അല്ലേ എല്ലാവർക്കും അറിയുന്ന ഒരു വചനമാണ് യേശാമിൻ്റെ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വേദവാക്യങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രവചനമാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹുവയുടെ ഭൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുള മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്തുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു വണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുകയാണ് എത്രമാത്രം സ്നേഹമാണ് കർത്താവ് തൻ്റെ യാഗത്തിലൂടെ നമുക്ക് വേണ്ടി നൽകിയത് നാം എത്രമാത്രം കുറ്റക്കാരനാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാഗ്ദത്തമാണ് ഇവിടെ പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി നൽകിയതായ ത്യാഗത്തെ ഇവിടെ മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് രണ്ട് ഗുരുന്ദിയർ അഞ്ചിൽ ഇരുപത്തി ഒന്ന് പറയുന്നത് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി എന്നിവിടെ പറയാണ് രണ്ട് ഗുരുന്ദിയർ അഞ്ചിൽ ഇരുപത്തി ഒന്ന് പാപമറിയാത്തവനെയും നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടേന് അവൻ നമുക്ക് വേണ്ടി ആരായി മാറി പാപം ആക്കി എന്നിവിടെ പറയുന്നു കൂടാതെ ഗലാത്തിയർ മൂന്നിൽ പതിമൂന്ന് പറയുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നായ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി അപ്പോൾ സ്നേഹം എന്ന ഒരു വഴിയിലൂടെ നമുക്ക് വീണ്ടും ദൈവമായി പുനഃസ്ഥാപിക്കുവാൻ ആ ബന്ധം ഏർപ്പെടുവാൻ പുനഃസ്ഥാപത്തിലൂടെ നമ്മെ പാപത്തെ നീക്കിക്കളയുവാൻ കർത്താവിൻ്റെ വീണ്ടൊരു പിൻപിലാൽ രക്തത്തിലൂടെ നമുക്ക് നൽകി നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം അതിനുവേണ്ടി ഒരു വഴി കണ്ടെത്തുന്നു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സ്നേഹമെന്നൊരു വഴി നമുക്ക് വേണ്ടി ദൈവം കണ്ടെത്തി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം വ്യാഴാഴ്ച പഠിക്കുന്ന ഘട്ടിങ് നമ്മുടെ മഹാപുരോഹിതൻ വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമ്മുടെ മഹാപുരോഹിതൻ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരയിലാകമാകുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി വാദിക്കുന്നു എന്നിവിടെ പറയുന്നു എബ്രാഹിം ലേഖനത്തിൽ പൗലോ സപ്പോസ്തലൻ നമ്മുടെ മഹാപുരോഹിതൻ്റെ ക്വാളിറ്റീസ് പറയുകയാണ് എബ്രാഹിം ലേഖനം നാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നു എബ്രാഹിം ലേഖനം നാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പൗലൂസ് പറയുകയാണ് അതുകൊണ്ട് പൗരൂസ് സപ്പോസ് തന്നെ വ്യക്തമായി നമ്മുടെ മഹാപുരോഹിതനെ വ്യക്തമായി വർണ്ണിക്കുകയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമ്മുടെ മഹാപുരോഹിതൻ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് നമുക്ക് ആവശ്യം വേണ്ടുന്ന സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിന് അടുത്തു ചെല്ലുവാൻ പൗലോസ് നമ്മുടെ ആഹ്വാനം ചെയ്യുന്നു കൂടാതെ ഇബ്രാഹിം ലേഖനം ഏഴാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം എബ്രാഹിം ലേഖനം ഏഴിൽ ഇരുപത്തഞ്ച് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നിവിടെ പറയും നമ്മുടെ മഹാപുരോഹിതൻ നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു ചിലപ്പോൾ മനുഷ്യ പുരോഹിതന്മാർ അങ്ങനെയുള്ളവരല്ല മനുഷ്യ പുരോഹിതന്മാർ നമ്മെ പാപം ചെയ്തവരാണ് അവർക്ക് ആരെയും രക്ഷിക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് നമുക്കുള്ള മഹാപുരോഹിതൻ കർത്താവേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് മഹാപുരോഹിതനായി വേല ചെയ്യുന്നു അതുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ ദൈവത്തോട് അടുക്കുന്ന എല്ലാ ദൈവമക്കളെയും പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ നമ്മുടെ മഹാപുരോഹിതൻ പ്രാപ്തനാകുന്നു എന്നിവിടെ പറയുന്നു അല്ലേ അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ദൈവം കർത്താവേശു യേശുക്രിസ്തുവിലൂടെ നമ്മെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു ലളിതമായി പറഞ്ഞാൽ നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നു എങ്ങനെ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ കഴിയും ലളിതമായി പറഞ്ഞാൽ ലേഖകൻ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വസ്ത്രം നമ്മെ ധരിപ്പിച്ച് മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് രക്തത്താൽ വീണ്ടെടുത്ത് പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ എല്ലാവരും കാണുക നമ്മെ നിർത്തും നമ്മെ നീതിൻ വസ്ത്രം ധരിപ്പിച്ച് മരണത്തിൽ നിന്ന് രക്ഷിച്ച് രക്തത്താൽ വീണ്ടെടുത്ത് പ്രപഞ്ചത്തിന്റെ മുന്നിൽ ദൈവം നമ്മെ അവതരിപ്പിക്കും അല്ലേ നമ്മെ സ്വതന്ത്രരായി നമ്മെ നിലനിർത്തും ഒരിക്കലും നമ്മുടെ ഭൂതകാല പാപങ്ങളെ പിന്നെ ദൈവം ഓർക്കുകയില്ല ഒരിക്കലും നമ്മുടെ ഭൂതകാല പാപങ്ങൾക്കൊരു ശിക്ഷാവിധിയുമില്ല നമ്മുടെ ഉള്ളിലെ കുറ്റബോധം എന്ന നെയ്ക്കുമായി ഇല്ലാതെയായി തീരും കർത്താവ് നമുക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥത വഹിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ചങ്ങലകൾ നമ്മൾ നഴിഞ്ഞു വീഴുകയും നാം എന്നയിക്കുമായി സ്വതന്ത്രരാകുകയും ചെയ്യും കൃപയാൽ ദൈവകൃപയാൽ നാം സ്വതന്ത്രരാകുകയും ചെയ്യും അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നന്മ തിന്മയുടെ മേൽ വിജയം നേടും എന്ന് വ്യക്തമായി പറയുന്നു ഈ പോരാട്ടത്തിൽ കർത്താവ് പിശാജിൻ്റെ തലേ എന്ന നേക്കുമായി തകർക്കുന്ന ഒരു കാലം വരുവാൻ പോകുന്നു അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ കർത്താവിൻ്റെ വലിയ ആഗ്രഹത്തെക്കുറിച്ച് വ്യാഴാഴ്ചത്തെ പാഠം പറയുന്നു നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന ഈ വൻ വിവാദത്തിൽ ഈ പോരാട്ടത്തിൽ എന്താണ് കർത്താവിൻ്റെ ആഗ്രഹം യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛയ്ക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും എന്നിവിടെ പറയണം കർത്താവ് പിതാവിനോട് പറയുകയാണ് നീ എന്നെ സ്നേഹിച്ചിരിക്കുകയാണ് നീ എനിക്ക് നൽകിയ മഹത്വം മറ്റുള്ളവർ കാണണം ഞാൻ ഇരിക്കുന്ന എടുത്ത് എന്നോടുകൂടി അവരുവിരിക്കണം അതുകൊണ്ട് പിതാവിനോട് ഇവിടെ കർത്താവ് യേശുക്രിസ്തു നൽകിയതായ എല്ലാ ബഹുമാനവും മഹത്വവും ദൈവസന്നിധിയിൽ അവിടെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും എന്നെ അവനെ ആരാധിക്കട്ടെ എന്ന് പിതാവ് പറയുകയാണ് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും കർത്താവിനെ ആരാധിക്കട്ടെ ലേഖന ഒന്നിലാറ് എബ്രാഹി ലേഖനം ഒന്നിലാറ് പറയുന്ന ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു എന്നിവിടെ പറയുകയാണ് അപ്പോൾ വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് നാമം കർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് നാമം കർത്താവിനോടൊപ്പം സ്വർഗത്തിലായി ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ആഗ്രഹം അതാണ് അല്ലേ കർത്താവുവിൻ്റെ മരണവും മധ്യസ്ഥതയും ഒക്കെ നമ്മെ രക്ഷിക്കാനായിരുന്നു അല്ലേ കർത്താവിൻ്റെ മരണവും കർത്താവ് ഇന്ന് ചെയ്യുന്ന മഹാപുരോഹിത വേലയെല്ലാം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയൊരു സ്ഥാനം നൽകുകയാണ് അതുകൊണ്ട് നാം ദൈവത്തോട് നമുക്ക് പറയുക നമുക്ക് എവിടെ ദുഃഖമുണ്ടെങ്കിലും ദൈവം നമുക്ക് ആശ്വാസം നൽകും എവിടെ ഭയമുണ്ടെങ്കിലും ദൈവം നമുക്ക് സമാധാനം നൽകും എവിടെ കുറ്റബോധം ഉണ്ടെങ്കിലും ദൈവം നമുക്ക് പാപക്ഷമ നൽകും എവിടെ നമ്മുടെ മനസ്സ് ബലഹീനമായാലും ദൈവം നമുക്ക് പുതുബലം നൽകും അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ വ്യക്തമായി പറയുകയാണ് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം പൗലോസ് പറയുകയാണ് നമ്മുടെ മോഹോപുരോഹിതൻ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ നമുക്ക് എവിടെ ചെല്ലാം ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ് എവിടെ ദുഃഖമുണ്ടോ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും എവിടെ ഭയമുണ്ടോ ദൈവം നമുക്ക് സമാധാനം നൽകും എവിടെ കുറ്റബോധമുണ്ടോ ദൈവം നമുക്ക് പാപക്ഷമ നൽകും എവിടെ നമ്മുടെ മനസ്സ് ബലഹീനമാകുന്നുവോ അവിടെ ദൈവം ശക്തി നൽകി പുതുബലം നൽകി കഴുകിനെപ്പോലെ ചെറുകടിച്ച് ഉയരുവാൻ നമുക്ക് പുതുബലം നൽകും അതുകൊണ്ട് നമ്മുടെ മഹര പുരോഹിതൻ എല്ലാ അവസ്ഥയിലും നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നുവെന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഒരു മൂന്ന് മാസക്കാലം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പ്രാപഞ്ചിക പോരാട്ടം വൺ പോരാട്ടം എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരംഭിച്ചതായ ഈ യുദ്ധം ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ പോരാട്ടത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണ് നാം ഏത് വേഷമാണ് കെട്ടി ആടുന്നതെന്ന് നമുക്ക് സ്വയം നാം തിരിച്ചറിയുക നാം ഇന്ന് പഠിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ അതോ പിശാചിൻ്റെ പക്ഷത്താണോ നിൽക്കുന്നതെന്ന് നാം സ്വയം തിരിച്ചറിയുക ദൈവമക്കളെപ്പോഴും കർത്താവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്ന് പിശാചിനോടൊപ്പം പോരാടുവാൻ ഈ പാഠം നമ്മെ ആഹ്വാനം ചെയ്യുന്നു യഫസ് ലേഖനം ആറിൽ പന്ത്രണ്ട് പറയുന്നു യഫർ കിഴി ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ അല്ലേ നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല ജടരക്തങ്ങളോട് അല്ല മറിച്ച് നാം നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയാത്തതായ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ അതുകൊണ്ട് ഈ പോരാട്ടത്തെ അതിജീവിപ്പാനുള്ള ശക്തി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ ഒന്ന് പത്ത് റോസിൻ്റെ ലേഖനം ഒന്നിൽ പന്ത്രണ്ട് പറയുന്നു ഒന്ന് പത്ത് റോസിൻ്റെ ലേഖനം ഒന്നിൽ പന്ത്രണ്ട് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും എന്നിവിടെ പറയുന്നു ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്നതായ വേദനകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നന്മ തിന്മയുടെ ഭാഗത്ത് നാം യുദ്ധം ചെയ്യുമ്പോൾ ഏത് കാലത്തും നാം സ്വയം ചിന്തിക്കണം നന്മ തിന്മയുടെ മേലെ ഒരിക്കൽ വിജയം നേടും കർത്താവ് പിശാചിൻ്റെ തല എന്ന എന്നേക്കുമായി തകർക്കുന്ന ഒരു കാലം വരുവാൻ പോകുന്നു അതുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവിനോടൊപ്പം യുദ്ധം ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മയെ സഹായിക്കട്ടെ അതിനായി ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും അത് കൂടുതലായി മനസ്സിലാക്കുവാൻ ആത്മീയ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മയെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഷാബിസ്കുൽ പാഠം അവസാനിപ്പിക്കുന്നു ഈ പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദേവുമക്കളെയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഈഡിയൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക ഇത് അനേകർ പാഠങ്ങൾ മനസ്സിലാക്കുവാനും അനേകർ ഇടയിലേക്ക് ഇത് വെളിച്ചമായി തീരുവാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാർ നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യുഭവാനായ സ്വർഗത്തിൻ്റെ പിതാവെ തിരുനാമത്തിനായി സ്തോത്രം പിതാവേ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു പുതിയ ക്വാർട്ടറിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു പുതിയ പാഠം പഠിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി ദൈവമേ ഞങ്ങളങ്ങയെ നന്ദി അർപ്പിക്കുന്നു പിതാവെ ഒരു വലിയ പോരാട്ടം നന്മയും തിന്മയും തമ്മിലുള്ള വലിയ വലിയൊരു പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചുവെന്നും ഇത് ഭൂമിയിൽ നിന്ന് നടക്കുന്നുവെന്നും ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പങ്കാളികളാണെന്നും ഞങ്ങൾ സ്വയം ഇന്ന് മനസ്സിലാക്കുവാൻ സഹായിച്ച് കൃപകൾക്കായി സ്തോത്രം പിതാവേ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ബലഹീന മനസ്സുകളിൽ ബലഹീന ചിന്തകളിൽ പലപ്പോഴും പിതാവിൻ്റെ കർത്താ പിശാചിൻ്റെ പക്ഷത്ത് ഞങ്ങൾ പലപ്പോഴും ആയി ഞങ്ങൾ ഞങ്ങളറിയുന്നു പിതാവേ അതിനായി ഞങ്ങൾ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്ത്യകാലത്ത് ഞങ്ങളാരുടെ പക്ഷത്ത് എന്ന് സ്വയം വെളിപ്പെടുത്തേണ്ട ഒരു കാലം വരുവാൻ ഞങ്ങൾ ഞങ്ങളറിയുന്നു പിതാവേ അതുകൊണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി പോരാടി ദൈവസന്നിധിയിൽ കർത്താവ് വിജയ ജീവകിരീടം പ്രാപിപ്പാൻ പരീക്ഷ സഹിച്ചുകൊണ്ട് ജയിച്ചവനായ ജീവകിരീടം പ്രാപിപ്പാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഇത് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പിന്നിൽ പ്രവർത്തിക്കും മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അനേകർക്ക് ഇത് കർത്താവ് മാതൃകയായി തീരുവാൻ സഹായിക്കണമേ ചോദിക്കുന്നു കുറവുകളാണെങ്കിലും അധികമാകുന്ന നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു എളിയാജന പരിശുദ്ധനായ നല്ല പിതാവേ അമേൻ